ചെങ്ങറ എന്ന സ്ഥലത്താണ് ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് വീട്ടിലെ തൊട്ടിലിൽ കുരുങ്ങിയാണ് അഞ്ചു വയസ്സുകാർ മരിച്ചിരിക്കുന്നത് ഹരിദാസ് നീതു ദമ്പതികളുടെ മൂത്ത മകൾ ഹൃദിയാണ് മരിച്ചത് കുട്ടിക്ക് വേണ്ടിയുള്ള തൊട്ടിലിൽ കയറിയപ്പോൾ കുരുങ്ങിയതാണ് എന്നാണ് നിഗമനം അസ്വാഭാവിക മരണത്തിന് കോന്നി പോലീസ് കേസെടുത്തിരിക്കുകയാണ് എന്തായാലും ഞെട്ടിക്കുന്ന വേദനിപ്പിക്കുന്ന മരണമാണ് ഉണ്ടായിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്ന് കൃഷ്ണമോഹൻ വിശദീകരിക്കും കോന്നി ചെങ്ങറയിലാണ് അതിദാരുണമായ സംഭവമുണ്ടായത് അഞ്ചു വയസ്സുള്ള ഹൃദ്യ എന്ന കുഞ്ഞാണ് മരിച്ചത് തൊട്ടിലിൽ കുരുങ്ങി മരിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസും ഡോക്ടർമാരടക്കം പറയുന്ന കാരണം അതായത് ഈ ഹൃദ്യയുടെ അച്ഛനും അമ്മയും ഇളയ കുട്ടിയും അവർ പത്തനംതിട്ടയിലെ ആശുപത്രിയിലേക്ക് പോയിരുന്നു വീട്ടിൽ പിന്നീടുണ്ടായിരുന്നത് ഹൃദയയും മുത്തശ്ശനും മുത്തശ്ശിയുമാണ് എന്നാൽ മുത്തശ്ശൻ പുറത്തേക്ക് ഒരു ആവശ്യത്തിനായി പോയി മുത്തശ്ശിയും തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി അപ്പോൾ ഹൃദയം മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അങ്ങനെ ഒറ്റയ്ക്കുള്ളപ്പോൾ കുട്ടി ഈ ഇളയ കുട്ടിക്കായി വീട്ടിൽ കെട്ടിയിരുന്ന തൊട്ടിലിൽ കയറി അതിൽ കയറി ഞാലുന്നതിനിടയിൽ കുരുങ്ങിപ്പോയതാകാം എന്നുള്ളതാണ് ഇപ്പോൾ നിഗമനം എന്തായാലും ഈ മുത്തശ്ശി വന്ന് നോക്കുമ്പോൾ കാണുന്നത് കുട്ടിയെ തൊട്ടിൽ കുരുങ്ങിയ നിലയിൽ കാണുകയായിരുന്നു പെട്ടെന്ന് തന്നെ നാട്ടുകാരുമൊക്കെയായി ചേർന്ന കോന്നി താലൂക്ക് ആശുപത്രിയിലേക്കുണ്ട് പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചു നിലവിൽ പോലീസും ഡോക്ടർമാരും അടക്കം പറയുന്നത് കുട്ടിയുടെ കരുത്തിൽ ഈ സ്പ്രിങ്ങിൻ്റെ തൊട്ടിയാണ് ആ തൊട്ടി കുരുങ്ങിയത് കൊണ്ടുള്ള ശ്വാസം മുട്ടി മരിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിഗമനം എന്തായാലും പോലീസ് ഇതിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അസ്വാഭികൾ കേസെടുത്തിട്ടുണ്ട് നിലവിൽ മറ്റ് ദുരൂഹതകളോ സംശയങ്ങളോ ഒന്നും പോലീസ് പറയുന്നില്ല എന്തായാലും അച്ഛനും അമ്മയും ഇളയ കുട്ടിയും പുറത്തേക്ക് പോയി മുത്തശ്ശനും പുറത്തേക്ക് പോയി ഒപ്പം തന്നെ മുത്തശ്ശി തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി അതായത് ആരുമില്ലാത്ത സമയമായിരുന്നു വീട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ സമയത്താണ് ഈ കുട്ടിക്കായി കെട്ടിയിരുന്ന തൊട്ടിലേക്ക് ഹൃദയ കയറിയത് അപ്പോൾ അബദ്ധത്തിൽ ഇത് കുരുങ്ങി അങ്ങനെ ശ്വാസം മുട്ടി മരിച്ചു എന്നുള്ളതാണ് ാണ് ഇപ്പോൾ നിഗമനം എന്തായാലും താലൂക്ക് ഇപ്പോൾ മൃതദേഹമുള്ളത് മറ്റ് നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും